കേട്ടിട്ടുണ്ട്. ആ പനി മാറി. മാമിനെ കാണാൻ പറ്റുന്നില്ല. എന്നെ കാണുന്നില്ലേ? ഇപ്പൊ കാണുന്നുണ്ടോ? ഇപ്പോഴോ? ആ റേഞ്ചിന്റെ പ്രശ്നം എന്തെങ്കിലും ഉണ്ടാകുന്നൊന്ന് നോക്കണം കേട്ടോ. കഴിഞ്ഞ നോട്ട്സ് ഒക്കെ നിങ്ങൾക്ക് കിട്ടിയില്ലേ? നോട്ട് നോക്കിയോ? ഓക്കെ. കിട്ടി. എല്ലാവരും ഉണ്ട് അല്ലെ? ഒന്ന് അൻസിയ, അശ്വതി, ശ്രീലക്ഷ്മി. കേൾക്കുന്നുണ്ടോ? ആ കേൾക്കുന്നുണ്ട്. ആ ഇന്നലെ ഞാൻ എവിടെ വരെ എടുത്തു നിർത്തിയത്? റിലേറ്റീവ് പ്രോണൗൺ എന്തൊക്കെ മനസ്സിലായി റിലേറ്റീവ് പ്രോണൗണിനെ കുറിച്ച്? ഇത് സ്പോക്കൺ ഇംഗ്ലീഷ് മിസ് അല്ലേ? അതെ. ആരാ ചോദിച്ചത്? റംസിയേ. റംസിയേ വഴിതെറ്റി കയറിയതാണോ? അല്ല അല്ല, സംശയം ചോദിച്ചോട്ട് ചോദിച്ചതാണ്. എന്റെ ഫേസ് ഒക്കെ ആകെ മാറിയിരിക്കണോണ്ടായിരിക്കും അല്ലെ? പനി പിടിച്ചോണ്ടാണ് കേട്ടോ ഫേസ് ഒക്കെ ആകെ മാറിയിരിക്കുന്നത് കേട്ടോ. അപ്പൊ റംസിയെ കുറിച്ച് സംശയം സ്പോക്കൺ ഇംഗ്ലീഷ് തന്നെയാണോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആണോ വന്നിരിക്കണേ എന്നാണ് അല്ലെ ഒരു സംശയം തോന്നി അല്ലെ. ഓക്കെ. അപ്പോ വാട്ട് ഇസ് റിലേറ്റീവ് പ്രോണൗൺ? എന്താണ് റിലേറ്റീവ് പ്രോണൗണിനെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. കൊറേ നമ്മൾ ചെയ്തില്ല, എക്സസൈസ് ഒക്കെ ചെയ്തില്ല റിലേറ്റീവ് പ്രോണൗണിന്റെ? ചെയ്തോ ഇല്ലയോ? ചെയ്തു ചെയ്തു ചെയ്തു. വിച്ചും ദാറ്റൊക്കെ പറഞ്ഞോ. എങ്ങനെയാണ് വിച്ചും ദാറ്റ് ഉപയോഗിക്കണേന്ന് പറഞ്ഞോ. പറഞ്ഞോ? പറഞ്ഞു മിസ്. ആ എങ്ങനെയാണ് വിച്ച് ഉപയോഗിക്കേണ്ടത്? എപ്പോഴാണ് വിച്ച്? തിങ്സ്, അനിമൽസ് അങ്ങനെ വരുമ്പോൾ അല്ല, അല്ലാതെ തന്നെ കോമ കഴിഞ്ഞ് വരുന്ന ഡാഷ് വരുമ്പോൾ വിച്ച് ചേർക്കണം. ഓക്കെ. ദാറ്റ് എപ്പോഴൊക്കെ ചേർക്കണോന്ന് പറഞ്ഞോ? ഇല്ലല്ലോ. ഇല്ല, നമുക്ക് അതിലേക്ക് പോവാം കേട്ടോ. അപ്പൊ നമുക്ക് ഇനി ദാറ്റ് എപ്പോഴൊക്കെ എങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്ന് നമുക്കിനി പഠിക്കാം. ഞാൻ ഷെയർ സ്ക്രീൻ ചെയ്യുന്ന സമയത്ത് കാണുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കണം കേട്ടോ. ഇപ്പൊ ഏതാണ് പറയുന്നത്?
ആരാണാ ചോദിച്ചത്? നജ്മയാണ് ടീച്ചർ. ഞാൻ കൊറേ ക്ലാസ്സിൽ വരക്കല്ല, ഒരു മാസത്തോളം മരിപ്പ് കാരണം ഇന്ന് മുതലാണ് ജോയിൻ ചെയ്യുന്നത്. ആദ്യത്തെ ഒരു ക്ലാസ്സിൽ മാത്രമേ വന്നുള്ളൂ. ആരായിരുന്നു മരിച്ചത്? നജ്മ. മാമയാണ് മരിച്ചത്. മാമ അതെ. അപ്പൊ ഒരു മാസമായിട്ട് ഇവിടെ ഉണ്ടായില്ല? ഇല്ലായിരുന്നു, അവിടെ ആയിരുന്നു. പെട്ടെന്നുള്ള മരണമായിരുന്നു. 40 വയസ്സേ ആയുള്ളൂ. എന്താ പറ്റിയത്? പെട്ടെന്ന് ഇങ്ങനെ ശ്വാസം കിട്ടാതെ അങ്ങനെ മെഡിക്കൽ, ഇവിടുത്തെ വെഞ്ഞാറമൂട് കൊണ്ടുപോയപ്പോഴത്തേക്കും പറ്റിയില്ല. അങ്ങ് മെഡിക്കൽ കോളേജിലോട്ട് വിട്ട് കൊണ്ടുപോയി. 2 മണിക്കൂർ ആയപ്പം മരിച്ചു. ഞാൻ എടുക്കണേ ഇതേ റിലേറ്റീവ് പ്രോണൗൺ ആണ് നമ്മൾ എടുത്തോണ്ടിരുന്നത്. അതില് റിലേറ്റീവ് പ്രോണൗണിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ ഒന്ന് ക്ലാസ് ഒന്ന് കേൾക്കുക കേട്ടോ, റെക്കോർഡഡ് ക്ലാസ് കേൾക്കുക. ഇനിയിപ്പോ നമ്മൾ തുടങ്ങാൻ പോണത് എപ്പോഴാണ്? അപ്പോ വിച്ചിന്റെ വിച്ച് എപ്പോഴുപയോഗിക്കണോന്നുള്ളത് ഞാൻ ഇവർക്ക് പറഞ്ഞു കൊടുത്തു. ഇനി ദാറ്റ് എപ്പോഴൊക്കെയാണ് വേണ്ടതെന്നാണ് ഇനി പറയാൻ പോണത്. അപ്പൊ അതിനെ കുറിച്ചാണ് ഇനിയിപ്പോ പറയാൻ പോണത് കേട്ടോ. സ്ക്രീൻ ഷെയർ ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും സ്ക്രീൻ കാണുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് പറയണം കേട്ടോ. സ്ക്രീൻ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഇനി ദാറ്റിന്റെ ഉപയോഗം എപ്പോഴാണ്? ദാറ്റ് അപ്പൊ ഞാൻ പറയണത് വെച്ചാല് എല്ലാവരും ക്ലാസ്സിന്റെ സമയത്ത് മ്യൂട്ട് ചെയ്യുക, പേരൊക്കെ വിളിക്കുന്ന സമയത്ത് അൺമ്യൂട്ട് ചെയ്തിട്ട് ഒന്ന് ആൻസർ പറയുക, റെസ്പോണ്ട് ചെയ്യുക. ആ സമയത്ത് നമ്മൾ വിച്ച് ഉപയോഗിക്കേണ്ടത് എപ്പോഴൊക്കെയാണെന്നാണ് പറഞ്ഞത്? വിച്ചും ദാറ്റും അൺഹ്യൂമൻ ബീയിങ് ആയിട്ടുള്ളതോ ഇൻഅനിമേറ്റ് ആയിട്ടുള്ളതോ നൗൺസിന്റെ മുന്നില് അല്ലെ, നൗൺ ഡാഷിന് മുന്നിലുണ്ടെങ്കിൽ എന്ത് ചേർക്കണം? വിച്ച് ഓർ ദാറ്റ് നമുക്ക് ഉപയോഗിക്കാം. എന്നാൽ ഈ പറയുന്ന അൺഹ്യൂമൻ ബീയിങ്ങോ ഇൻഅനിമേറ്റ് ആയിട്ടുള്ള നൗണിന് ശേഷം ഒരു കോമ തന്നിട്ടാണ് ഡാഷ് എങ്കിൽ നമുക്ക് എന്ത് മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ? വിച്ച് മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇത്രയും കാര്യം മനസ്സിലായല്ലോ. ഓക്കെ അല്ലേ? നിങ്ങൾ ഇമോജിസ് ഇട്ട് കഴിഞ്ഞ് എനിക്ക് ഇവിടെ കാണാൻ പറ്റില്ല, റെസ്പോണ്ട് ചെയ്യുക. ഓക്കെ ഒന്നുകൂടെ മാം. എന്താണ്, ഒന്നുകൂടി പറയണോ? ഒന്നുകൂടെ ഒന്ന് പറയോ, ഈ ദാറ്റിന്റെതും വിച്ചിന്റെതും പറയാം. അതായത് മനുഷ്യനല്ലാത്ത ജീവനില്ലാത്ത വസ്തുക്കള് എന്തിനു മുന്നിലുണ്ടെങ്കിൽ ഡാഷിനു മുന്നിലാണ്, മുന്നിൽ ഉണ്ടെങ്കിൽ അല്ലേ, ഡാഷിന് മുന്നിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിച്ച് അല്ലെങ്കിൽ ദാറ്റ് ഉപയോഗിക്കാം. അതിന് മുന്നിൽ അത് എന്തുപയോഗിക്കാം? വിച്ച് അല്ലെങ്കിൽ ദാറ്റ് ഉപയോഗിക്കാം. എന്നാൽ ചില കേസസില് എന്താണ് വിച്ച് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കേസ് ഉണ്ട്. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മനുഷ്യനില്ലാത്ത ജീവനില്ലാത്ത വസ്തുക്കൾ കഴിഞ്ഞിട്ട് എന്താണ് കോമ ഇട്ടിട്ടാണ് ഡാഷ് വരുന്നതെങ്കിൽ എന്ത് മാത്രം ചേർക്കാൻ പാടുള്ളൂ? വിച്ച് മാത്രം ചേർക്കാൻ പാടുള്ളൂ. ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിലായോ? ഓക്കെ മിസ്. ഓക്കെ ആണ്. ഇനി ദാറ്റിന്റെ പ്രയോഗങ്ങള്. ദാറ്റ് എന്നത് ഒന്നാമത് സൂപ്പർലേറ്റീവ് ഡിഗ്രി ആയിരിക്കണം. ആ സെന്റൻസില്
സൂപ്പർലേറ്റീവ് ഡിഗ്രി ഉണ്ടെങ്കിൽ നമുക്ക് ദാറ്റ് ഉപയോഗിക്കാം. സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്ന് പറയുമ്പോഴ് സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്ന് കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ട് അല്ലേ? ആ, മൂന്ന് ഡിഗ്രീസ് ആണ് ഉള്ളത്. പോസിറ്റീവ് ഡിഗ്രി, കമ്പാരിറ്റീവ് ഡിഗ്രി. ഇംഗ്ലീഷിന് മൂന്നെണ്ണം ഉണ്ട്, കമ്പാരിറ്റീവ് ഡിഗ്രി ആൻഡ് അവസാനത്തെ സൂപ്പർ ലേറ്റീവ്. സൂപ്പർ ലേറ്റീവ് ഡിഗ്രി അല്ല, മൂന്നെണ്ണമായിട്ടാണ് കിടക്കുക. അപ്പോ നമ്മളൊരു വാക്ക് പറയണം അല്ലേ, എന്താണ് നന്നായി എന്ന് പറയുമ്പോഴും അവനേക്കാൾ നന്നായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പിന്നെ അതിനേക്കാൾ ഏറെ നന്നായി എന്ന് പറയുന്നതാണ് ഇവ തമ്മിൽ വ്യത്യാസം അല്ലേ. നമ്മളെന്താണ് നല്ലത് എന്ന് പറയുമ്പോ എന്തേർക്കും? ഗുഡ് അല്ലേ. നല്ലത് എന്ന് പറയുമ്പോ എന്തേർക്കണം? ഗുഡ് അല്ലേ, നല്ലത്. ഇനി അവനേക്കാൾ നല്ലത് എന്ന് പറയാനായിട്ടോ ബെറ്റർ എന്നാണ്. അവൻ മറ്റവനേക്കാൾ നല്ലതാണ് എന്ന് ഉപയോഗിക്കാനായിട്ട് ഏത് വേർഡ് ഉപയോഗിക്കാം നമുക്ക്? ബെറ്റർ എന്ന വേർഡ് ഉപയോഗിക്കാം. ഇനി അതിന്റെ സൂപ്പർലേറ്റീവ് ഏറ്റവും നല്ലതാണ് എന്ന് ഉപയോഗിക്കാൻ എന്ത് ഉപയോഗിക്കാം? ബെസ്റ്റ്. ഏതാണ്? ബെസ്റ്റ് ഉപയോഗിക്കാം. ഇനി അതേപോലെ തന്നെ സ്മോൾ ആണെങ്കിലോ? സ്മോൾ എന്ത് വരും? സ്മോള്, സ്മോളസ്റ്റ്. എപ്പോഴും ആറ് വരും, എസ്റ്റി വരും. ഇപ്പൊ സ്മോളസ്റ്റ്, സ്മോള, സ്മോളസ്റ്റ്. ടോൾ, ടോൾ ആണെങ്കിൽ എന്ത് വരും? പൊക്കം ഉള്ളത്. ടോള്, ടോളസ്റ്റ്. എല്ലാം ഇത് തന്നെ വന്നൊന്ന് ചില വാക്കുകളിലൊക്കെ മാറോട്ടോ. ഇപ്പോ എന്താണ് അതിന് ഉദാഹരണം വേറെ? ആ ഇല്ല, ഇത് വേഴ്സ്, വേഴ്സർ, വേഴ്സസ്റ്റ്. ഓക്കെ, ഇപ്പോ ഞാൻ ഒരു ഉദാഹരണം പറയണ. താജ്മഹൽ is taller than Qutub Minar. Taj Mahal is taller than Qutub Minar. ഞാൻ എന്തുമായിട്ട് താജ് മഹലിനെ കമ്പയർ ചെയ്തിരിക്കുന്നു? Qutub Minar. Qutub Minar. Qutub Minar ആയിട്ട് കമ്പയർ ചെയ്തിരിക്കുന്നു അല്ലെ. ഞാൻ എഴുതിയത് കറക്റ്റ് ആണോ? അത് താജ്മഹൽ ശരിക്കും കുത്തബ് മിനാറിനേക്കാൾ ടോളർ ആണോ? ഒന്നുണ്ടോ? ടീച്ചർ പറഞ്ഞത് കറക്റ്റ് ആണോ അല്ലയോ എന്ന് സംശയമുണ്ട് ആർക്കെങ്കിലും? കറക്റ്റാണ്, താജ്മഹലാണ് കുത്തബ് മിനാറിനേക്കാളും ടോളറായിട്ടുള്ളത്, പൊക്കം കൂടിയത്. നമ്മള് ജനങ്ങൾ കുത്തബ്മിനാറാണ്, പക്ഷെ താജ്മഹലിലാണ് പൊക്കം കൂടുതൽ. അപ്പൊ താജ്മഹൽ ഈസ് ടോളർ ദാൻ കുത്തബ്മിനാർ അല്ലേ. ഇനി പെരിയാർ, പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും വലിയ നദി എന്ന് എങ്ങനെ പറയും? ഏറ്റവും വലിയ നദി, ലോങ്ങസ്റ്റ് റിവർ അല്ലെ, നീളം കൂടിയ നദി അല്ലേ. പെരിയാർ ഇസ് ദ ലോങ്ങസ്റ്റ് റിവർ. അപ്പോഴും നമ്മൾ എന്ത് ഉപയോഗിച്ചു? സൂപ്പർ ലേറ്റീവ് അല്ലേ. ഇവിടെ എന്താണ്? കമ്പാരിറ്റീവ് ആണ്. ഈ ദാൻ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇത് എന്താണ്? ഇത് കമ്പാരിറ്റീവ് ഡിഗ്രിയാണ് അല്ലേ. ഒരാളുമായിട്ട് കമ്പയർ ചെയ്യുന്നു, അതാണ് ദാൻ ഉപയോഗിക്കുന്നത്, കമ്പയർ ആണ്. ഇത് ലോങ്ങസ്റ്റ് എന്ന് പറഞ്ഞപ്പോ എന്തായത്? സൂപ്പർ ലേറ്റീവ് ആയി. മനസ്സിലായോ? ലോങ്ങസ്റ്റ് റിവർ അല്ലേ എന്നെ എഴുതി. അതേപോലെ തന്നെ വരുന്ന മുംബൈ അല്ലേ. മുംബൈ ഈസ് ദ ബിഗ്ഗസ്റ്റ് സിറ്റി എന്ന് പറയുന്നത്. ബിഗ്ഗസ്റ്റ് സിറ്റി ഇൻ മഹാരാഷ്ട്ര എന്ന് പറഞ്ഞ
അപ്പോ ഇതെന്താണിത്? മുംബൈ ഇസ് ദ ബിഗസ്റ്റ് സിറ്റി ഇൻ മഹാരാഷ്ട്ര എന്ന് പറഞ്ഞപ്പോഴ് ഇവിടെ ഇത് സൂപ്പർലേറ്റീവ് ആണോ അല്ലെങ്കിൽ പോസിറ്റീവ് ഡിഗ്രി ആണോ, ഇത് കമ്പാരിറ്റീവ് ആണോ? ഏതാണ്? ഇത് സൂപ്പർലേറ്റീവ് ആണ് അല്ലെ. ഇ ആർ അല്ല വന്നേക്കണത് അല്ലെ, അല്ല അവിടെ ഇ എസ് ടി ആണ്. അപ്പോ എന്താണ്, സൂപ്പർ ലേറ്റീവ് ഡിഗ്രി ആണ്. ആ അപ്പൊ ഞാൻ വേറെ ഒരു എക്സാമ്പിൾ എഴുതാം അതിന്. ഇതിനൊരു എക്സെപ്ഷൻ കേസ് ഉള്ള ഏതാന്ന് വെച്ചാൽ ബാഡ് ഇല്ലേ, ബാഡ്, ബാഡ് എന്നുള്ളത് ബാഡിന്റെ കമ്പാരിറ്റീവ് ഡിഗ്രി ഏതാണെന്നറിയാമോ? ാണ് ബാഡിൽ വരുന്നത് കേട്ടോ, അത് ഓർത്ത് വെക്കണേ. ചില വാക്ക് എല്ലാ വാക്കുകളും ഇങ്ങനെ വെച്ച് വരണോന്നൊന്നുമില്ല കേട്ടോ. ദ വൈസസ്റ്റ് മാൻ ഡാഷ് ഇവിടെ ഞാൻ എന്താ ചേർക്കേണ്ടത്? ദാറ്റ് അല്ലേ. എന്തുകൊണ്ട് ഞാൻ ദാറ്റ് ചേർത്തു? ഏതാണ് ആ സൂപ്പർ വൈസസ്റ്റ് അല്ലേ, അതുകൊണ്ട് നമുക്ക് ഇവിടെ ദാറ്റ് ചേർക്കാം. ഇനി അശ്വതി, അശ്വതി അശ്വതി വേറെ എക്സാമ്പിൾ ഒന്ന് ഉണ്ടാക്കി ഒന്ന് പറഞ്ഞേ, വേറെ എക്സാമ്പിൾ പറയാൻ പറ്റുമോ നോക്കി. ബൈബിൾ ഏറ്റവും പഴക്കമുള്ള ഒരു ഗ്രന്ഥമാണെന്ന് എങ്ങനെ പറയും? പുസ്തകമാണ് എങ്ങനെ പറയും? പറയൂ, ഞാൻ ആരെയാ വിളിച്ചത് ഇപ്പോ? അശ്വതീനെ. അശ്വതി, അശ്വതി പറഞ്ഞോ മോളെ. യെസ് മാം. ആ പറയൂ, ശ്രമിക്കൂ പറയാൻ. ബൈബിൾ ഈസ് എ, ബൈബിൾ is a oldest. അവിടെ ഓ അല്ലേ അന്നേക്കണത്, അപ്പൊ എന്ത് ചേർക്കാൻ പാടില്ല? അപ്പൊ എന്താണ്, എന്താണ് വവ്വലല്ലേ, വവ്വൽസ് അല്ലേ, വവ്വൽസിന്റെ കൂടെ എന്ത് ചേർക്കാൻ പാടില്ല, ഏ ചേർക്കാൻ പാടുണ്ടോ? ഇല്ല. അപ്പൊ എന്ത് ചേർക്കണം? കറക്റ്റ് അല്ലേ. ബൈബിൾ ഈസ് ആൻ ഓൾഡസ്റ്റ് ബുക്ക് അല്ലേ. ഓക്കെ അശ്വതി, ബൈബിൾ ഈസ് ആൻ ഓൾഡസ്റ്റ് ബുക്ക് അല്ലേ. ഇനി വേറെന്തെങ്കിലും ഇതിന്റെ കൂടെ വരണമെങ്കിൽ നമുക്ക് എന്ത് ചേർക്കാം? ദാറ്റ് അല്ലേ. ഓക്കെ ആയോ? ഓക്കെ. ഇവിടെ എന്ത് ചേർക്കാം സഫീല? സഫീല അവിടെ എന്ത് ചേർക്കാം?
ഒന്നും ചേർത്തില്ലെങ്കിൽ കുഴപ്പമില്ലെന്നാണോ സഫീല് പറയണേ? അതെ സഫീലെ, എന്തെങ്കിലുമൊക്കെ ചേർത്ത് കൊടുക്കണോ അല്ലേ? പെട്ടെന്ന് ചോദിക്കുമ്പോളേ ഒരു ടെൻഷൻ അടിക്കണ എന്തിനാണ്? അതിന്റെ ആവശ്യമില്ല, തെറ്റിയാലും ഞാൻ പറഞ്ഞുതരൂലേ. ടെൻഷൻ അടിക്കുന്ന ആൾക്കാരെയാണ് ഞാനിവിടെ ആദ്യം ഓടിക്കണത്. ടെൻഷൻ അടിക്കണ്ട, പറയൂ തവില് പറഞ്ഞു നോക്ക്, തെറ്റാണെങ്കിൽ നോക്ക് പറഞ്ഞുതരാലോ. പറയൂ സഫീല. സഫീല ഇവിടെ ആരുണ്ട്? ഇവിടെ സൂപ്പർലേറ്റീവ് ഡിഗ്രി ആയ ബെസ്റ്റ് ഉണ്ട് അല്ലേ? ബെസ്റ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് അവിടെ എന്ത് ചേർക്കാൻ പാടുള്ളൂ? ദാറ്റ് ചേർക്കാൻ പാടുള്ളൂ കേട്ടോ. ഓക്കെ അല്ലേ? അറിയാം മിസ്സേ, പക്ഷെ പറയാ ഒരു പേടി, ഒരു കിട്ടിയിട്ടില്ല. അത് സാരില്ല, പറഞ്ഞോളണം. തെറ്റിക്കോട്ടെ, തെറ്റിയാലും പറഞ്ഞുതരാല്ലോ. ഞാനിപ്പൊ പറഞ്ഞതിന്റെ പോലെ നേരത്തെ പറഞ്ഞു തരും കേട്ടോ. ഇങ്ങനെ നാവില് വരണ്ടില്ല. അതൊന്ന് പേടിക്കട. പക്ഷെ രണ്ടാമത്തെ കാര്യം എന്താന്ന് വെച്ചാല്, ഈ പറഞ്ഞ നമ്മുടെ ദാറ്റിന് കുറെ ആളുകളെ ഒന്ന് കാണണം. അതായത് ആരൊക്കെ വേണം? എവരിബഡി, എവരി വൺ, നോബഡി, നത്തിങ്, നോ വൺ, നോ, പിന്നെ മച്ച്, MUCH ആണ് കേട്ടോ, മച്ച്, ഹോൾ, എനി, ലിറ്റിൽ, ഓൺലി, സെയിം. ഇത്രയും വേർഡുകളെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്ത് ഉപയോഗിക്കാം? ആരുപയോഗിക്കാം? നമുക്ക് ദാറ്റിനെ ഉപയോഗിക്കാം അല്ലേ? ദാറ്റ് പറയാം. എവരി ബണ്ണ കണ്ട ദാറ്റ് എന്ത് പറയും? എന്ത് പറയും? എവരി ബണ്ണ കണ്ടു കഴിഞ്ഞിട്ട് ദാറ്റ് എന്താ പറയുന്നത് അല്ലേ? ഇവിടെ പാട്ടായിട്ടില്ലേ, ഒരു പിന്നാരി ഒരു പിന്നാരി അല്ലേ? അതേപോലെ പറയും. എന്ത് പറയും? ഞാനും വരാന്ന് പറയും അല്ലേ? ആനനെ ചായലാടും വെക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ എന്ന് ആര് ചോദിക്കും? എവരിബഡി ആരോട് ചോദിക്കും? ആരോടാ ചോദിക്കണേ? ആ ദാറ്റിനോട് ചോദിക്കും അല്ലേ? ദാറ്റ് പാടില്ല പാടില്ല എന്നൊന്നും ഇവിടെ പറയാൻ പറ്റില്ല കേട്ടോ. ദാറ്റ് പറയും പാടുണ്ട് അല്ലേ, നീ പോന്നോളൂ എന്റെ കൂടെ പോരാനായിട്ട്. ആര് പറയും? ദാറ്റ് എവരിബഡിയോട് പറയും. അപ്പൊ എവരിബഡിനെ കണ്ടാലും ദാറ്റ് എന്ത് പറയും? നീ പോന്നോ. നോബഡിനെ കണ്ടാലും എന്ത് പറയും? നീ എന്റെ കൂടെ പോന്നോളാ പറയും. നത്തിങ്ങിനോട് പറയും, നോവണിനെ കണ്ടാലും പറയും, നോയിനെ കണ്ടാലും പറയും, മച്ചിനെ കണ്ടാലും, ഓളിനെ കണ്ടാലും, എനി, ലിറ്റിൽ, ഓൺലി, സെയിം, ഇതിനെ കണ്ടാലും ഒക്കെ ദാറ്റ് എന്ത് പറയും? ഇവിടെ എന്ത് പറയും? ഞാൻ നിങ്ങളുടെ കൂടെ വരാം അല്ലേ, ഞാനും നിങ്ങളുടെ കൂടെ വരാൻ തയ്യാറാണെന്ന് ആര് പറയും? ദാറ്റ് പറയും. ഓക്കെ, പിന്നെ തേർഡ് മൂന്നാമത്തെ ഒരു എന്ന് വെച്ച് കഴിഞ്ഞാല് ആഫ്റ്റർ ഇൻട്രോഗേറ്റീവ് പ്രൊനൗൺസ് അല്ലേ? ആഫ്റ്റർ ഇൻട്രോഗേറ്റീവ് പ്രൊനൗൺസ്, ഇൻട്രോഗേറ്റീവ് പ്രൊനൗൺസ് ഏതൊക്കെയാണ് അപ്പോ പഠിച്ചിട്ടില്ലേ? ആ അതന്നെ, ആ ഇൻട്രോഗേറ്റീവ് പ്രൊനൗൺസ് ആയിട്ടുള്ള ഹൂ, വിച്ച്, വാട്ട്, ഇതൊക്കെ ഇതിന്റെ കൂടെ നമുക്ക് ആര് ഉപയോഗിക്കാം? ദാറ്റിനെ ഉപയോഗിക്കാം. ഹൂ ഈസ് ഡാഷ് യു വർ ടോക്കിംഗ്. അപ്പോ ഇവിടെ എന്ത് വന്നിരിക്കുന്നു? ഹൂ എന്ന ഇൻട്രോഗേറ്റീവ് പ്രൊനൗൺ വന്നതുകൊണ്ട് നമുക്ക് എന്ത് ചേർക്കാം?
ദാറ്റ് ചേർക്കാം. ദാറ്റ് ചേർക്കാം. ഓക്കെ, ഇനി നാലാമത്തെ തിയറി എന്താന്ന് വെച്ചാല്, രണ്ട് സബ്ജക്റ്റുകൾ വന്നു കഴിഞ്ഞാൽ, രണ്ട് സബ്ജക്റ്റുകൾ ഒരു സെന്റൻസിൽ തന്നെ രണ്ട് സബ്ജക്റ്റ് വരികയാണെങ്കിൽ, ഇപ്പൊ ഇത് എന്തായിക്കോട്ടെ, പേഴ്സൺ ആയിക്കോട്ടെ അല്ലെ, അനിമൽ ആയിക്കോട്ടെ, തിങ് വസ്തുക്കളായിക്കോട്ടെ, എന്തായാലും രണ്ട് സബ്ജക്റ്റുകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, എന്ത് ഉപയോഗിക്കാം, ദാറ്റ് ഉപയോഗിക്കാം. എക്സാമ്പിൾ ആയിട്ട് ദ ബോയ് ആൻഡ് ഹിസ് ഡോഗ് The boy and his dog dash short trespassed on the meeting. Alle? Alle, Ramsiya? Ramsiya? Adhe, madam. Ah. Ah. Trespass nu chenda na paakunnathu? Madam? Onnodu nu parayavo? The boy and his dog dash short trespassed on the meeting. Alle? ഇവിടെ ഈ ട്രസ്പാസിന്റെ മീനിങ് എന്താ? പാസ്ഡ് ട്രസ്പാസ് അല്ലെ, ചില ബാങ്കിന്റെ ഒക്കെ അകത്തൊക്കെയോ അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില സ്ഥലങ്ങളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും ട്രസ്പാസേഴ്സ് നോട്ട് അലൗഡ് എന്ന്. ട്രസ്പാസേഴ്സ് നോട്ട് അലൗഡ്, അവരവിടെ അനുവദിക്കുന്നില്ല, അതായത് ഈ പറയുന്ന അന്യർക്ക് പ്രവേശനമില്ല എന്നാണ് അർത്ഥം. ട്രസ്പാസേഴ്സ് അല്ലെ, അപ്പൊ ട്രസ്പാസേഴ്സ് എന്തില്ല, നോട്ട് അലൗഡ് എന്ന് എഴുതിയിട്ടുണ്ടാവും, അവർക്ക് അനുവാദമില്ല എന്നുള്ളു. ഇവിടെ ട്രസ്പാസ്ഡ് ഓൺ ദ മീറ്റിംഗ് എന്നാണ് പറഞ്ഞേക്കണത് അല്ലെ. എന്ത് ചെയ്തു പോയിട്ടുണ്ട് അവർ ട്രസ്പാസ് ചെയ്യുക എന്ന് വെച്ചാല്, എന്ത് നടക്കുമ്പോഴാണ് ട്രസ്പാസ് ചെയ്തെടുക്കുന്നത്, ഓൺ ദ മീറ്റിംഗ് അല്ലെ, ഒരു മീറ്റിംഗ് നടക്കുന്ന സമയത്ത് എന്താണ് അനധികൃതമായിട്ട് ആര് കടന്നുപോയി, ദ ബോയ് ആൻഡ് ഹിസ് ഡോഗ് അല്ലെ, ആ ബോയും അവന്റെ ഡോഗും കടന്നു പോയിട്ടുണ്ടായിരുന്നു എന്ന് പറയണം അല്ലേ. അപ്പോ ഇവിടെ രണ്ട് സബ്ജക്റ്റ് ഇല്ലേ, ഇവിടെ രണ്ട് ഇല്ലേ, ആ ബോയും ഡോഗുമാണ് ഇവിടുത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഈ രണ്ട് സബ്ജക്റ്റ് ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചേർക്കാം, ദാറ്റ് ചേർക്കാം. വാസല്ലോ ദാറ്റ് കേട്ടോ, ദ ബോയ് ആൻഡ് ഹിസ് ഡോഗ് ദാറ്റ് ഹാഡ് ട്രസ്പാസ് ഓൺ ദ മീറ്റിംഗ്. ട്രസ്പാസ് എന്താന്ന് മറക്കില്ലല്ലോ. അപ്പൊ മറക്കോ, ട്രസ്പാസ് ട്രസ്പാസ് എന്താന്ന് മറക്കോ, ആരെങ്കിലും അപ്പോ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് നമ്മള് ഈ പറഞ്ഞ തരത്തില് ഇതൊക്കെ ഉപയോഗിക്കുന്നത്, ദാറ്റ് ഉപയോഗിക്കേണ്ട സന്ദർഭങ്ങൾ ഏതൊക്കെയാണ്, ആരുടെയാണ്, അൺമ്യൂട്ട് ചെയ്യൂ, അൺമ്യൂട്ട് അല്ല മ്യൂട്ട് ചെയ്യൂ, ആരാണ് അൺമ്യൂട്ട് ചെയ്തിരിക്കുന്നത്, ആരാണ് മ്യൂട്ട് ചെയ്യൂ, മ്യൂട്ട് ചെയ്ത് വെക്കോ, അല്ലെങ്കിൽ ഞാനായിട്ട് എല്ലാവരും മ്യൂട്ട് ചെയ്യേണ്ടവരും. കുഞ്ഞു കരഞ്ഞു മിസ്, കുഞ്ഞു വിളിച്ച് ഞെക്കിയതാ, സോറി. ഓക്കെ ഓക്കെ, അപ്പോ ഏതൊക്കെ ഏതൊക്കെ ടൈമിലാണ് നമ്മള് ചെയ്യേണ്ടത്, ദാറ്റ് ഉപയോഗിക്കേണ്ട സന്ദർഭങ്ങൾ ഏതൊക്കെയെന്നാണ് നീരവ് കൃഷ്ണ പറഞ്ഞത്. നീരവ്, നീരവ് കൃഷ്ണ. Yes, miss. പറഞ്ഞോളൂ. ഒരു സെന്റൻസിൽ രണ്ട് വേർഡ് യൂസ് ചെയ്യുമ്പോ ദാറ്റ് യൂസ് ചെയ്യാം. രണ്ട് പേര് യൂസ് ചെയ്യുന്ന വെച്ചുകഴിഞ്ഞാല്
ചിലപ്പോ എന്തായാലും രണ്ട് സബ്ജക്റ്റുകൾ വന്നു കഴിഞ്ഞാല് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ദാറ്റ് യൂസ് ചെയ്യാം. അത് ചിലപ്പോ ഒരു പേഴ്സണോ ഒരു അനിമലോ ആയിരിക്കാം, കേട്ടോ. പിന്നെ വരുവാണെങ്കിൽ അതിന് ദാറ്റ് യൂസ് ചെയ്യാം. ആ ഓക്കെ. പിന്നെ എവരിബഡി, എവരി വൺ, നോ ബഡി, നോ വൺ, അതൊക്കെ വരുവാണെങ്കിൽ അതിന്റെ കൂടെ ദാറ്റ് യൂസ് ചെയ്യാം. പിന്നെ ഒരെണ്ണം കൂടി ഇല്ലേ, ഇൻട്രോഗേറ്റീവ് പ്രൊനൗൺസ് ആയിട്ടുള്ള ഹൂ, ഇച്ച്, വാട്ട്. ആ ഇതൊക്കെ വരികയാണെങ്കിൽ നമുക്ക് അവിടെ ആരെ ചേർക്കാം? ദാറ്റിനെ ചേർക്കാം. ഓക്കെ, അപ്പൊ ഇനി കുറച്ച് എക്സാമ്പിൾസ് ഞാൻ തരാം. അത് വെച്ചിട്ട് പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ, ഹൂവിന് ശേഷം എപ്പോഴെന്തായിരിക്കും ഉള്ളു വരിക? ആ ഹൂവ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഹൂവിന് ശേഷം എപ്പോഴും ഒരു വെർബ് ഉണ്ടായിരിക്കും. ഹൂ ഹൂ കഴിഞ്ഞാൽ ഉടനെ വെർബ് ഉണ്ട് അല്ലെ? ആ വെർബ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഏതാണ് റിലേറ്റീവ് പ്രോണൗൺ എന്ന് വിചാരിക്കണം, ഹൂ ആയിരിക്കുള്ളത് കരുതിക്കൊള്ളണം. ഒരു നൗൺ ഫോം ആണെങ്കിലോ നൗൺ ഫോമിന്റെ മുന്നില് ഹൂസ് ചേർക്കണം. ഒരു റിലേറ്റീവ് പ്രോണൗൺ ആണെങ്കിലോ അതിന്റെ മുന്നിൽ എന്ത് ചേർക്കുക? ഹൂം. എന്തെന്നാണ് ഇത് മനസ്സിൽ വെക്കുക കേട്ടോ. ഓക്കെ അല്ലേ, ഒന്നുകൂടി പറയണോ? ഇപ്പൊ ഒരു സെന്റൻസില് കഴിഞ്ഞിട്ട് അവിടെ ഒരു വെർബാണ്, ഈ ഡാഷിന് ഡാഷ് കഴിഞ്ഞിട്ട് ഒരു വെർബാണ് തന്നിരിക്കുന്നതെങ്കിൽ അല്ലേ, ഇപ്പൊ എന്തെന്നാണ് ഡാഷ് കഴിഞ്ഞിട്ട് പ്ലേ എന്നതാണ് തന്നേക്കണത്. അപ്പൊ നമ്മൾ ഇതൊരു വെർബല്ലേ, അല്ലെങ്കിൽ ഈസ് ആകാം, ഈസോ ആറോ ആമോ അങ്ങനെയുള്ളതൊക്കെ വെർബുകളാണ് അല്ലെ. ഇതൊക്കെ അവിടെ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് എന്ത് എഴുതാം അവിടെ? എന്തായിരിക്കും ചേർക്കേണ്ടത്? നമ്മള് ഹൂ ആയിരിക്കും ചേർക്കേണ്ടത്. ഇനി ചിലപ്പോ നൗൺ ആയിരിക്കുള്ളു വന്നിരിക്കുന്നത്, ഡാഷിന് മുന്നിൽ വരുന്നത് നൗൺ ആയിരിക്കുള്ളു. ഞാൻ പറയാം, എന്താണ് ഫോൺ എന്നാണ് തന്നിരിക്കുന്നത്, ഫോൺ ആണ് തന്നിരിക്കുന്നതെങ്കിൽ ഫോൺ എന്ന് പറയുന്നത് ഒരു നൗൺ ഫോം ആണ് അല്ലേ, നൗൺ അല്ലേ ഫോൺ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചേർക്കണം അവിടെ? അവിടെ ഹൂസ് ചേർക്കുക. ഇനി ചിലപ്പോ എന്തായിരിക്കും തന്നിരിക്കുന്നത്? പ്രോണൗൺ ആയിരിക്കും തന്നിരിക്കുന്നത്. ആ പ്രോണൗൺ ആണെങ്കിൽ അപ്പൊ എന്ത് ചേർക്കണം? പ്രോണൗൺ എന്ന് വെച്ചാൽ ഷിയോ ഹിയോ ദയോ അങ്ങനെയൊക്കെ വരും കേട്ടോ. അതാണ് തന്നിരിക്കുന്നതിൽ, പ്രോണൗൺ ആണ് തന്നിരിക്കുന്നതെങ്കിൽ ഹോം ചേർക്കണം. ഓക്കേണോ, മനസ്സിലായോ? സംശയമില്ലല്ലോ. എനിക്ക് ഡൗട്ട് ഉണ്ട്, ഈ ഹോം അതൊന്ന് പറയാവോ? അതെനിക്ക് മനസ്സിലായില്ല. അത് മനസ്സിലായില്ല പോലെ. നമ്മുടെ പ്രോണൗൺസ് ഏതൊക്കെയാണെന്നറിയാലോ, പ്രോണൗൺ, ആ പ്രോണൗൺ ആയിട്ടുള്ള ചിലപ്പോ ഹി ആയിരിക്കാം, ഷി ആയിരിക്കാം, ദേ ആയിരിക്കാം, യു ആയിരിക്കാം, വി ആയിരിക്കാം അല്ലേ, അങ്ങനെ അങ്ങനെ ഉള്ള എന്ത് ഈ പ്രോണൗൺസ് ആണ് ഡാഷിന് ശേഷം നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ഡാഷിന്റെ അവിടെ എന്തെഴുതാം? ഹൂം എന്ന് എഴുതാം. ഓക്കേണോ? ഓക്കെ ഓക്കെ. അപ്പൊ ഞാനിനി ഒരു അഞ്ച് ക്വസ്റ്റ്യൻ തരും, എല്ലാവരും എന്ത് ചെയ്താൽ മതി, ഞാൻ ക്വസ്റ്റ്യൻ എഴുതും, എന്താണ് ആൻസേഴ്സിന്റെ ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, അത് നിങ്ങള് എന്ത് ചെയ്യണം, ഓപ്ഷനിൽ നിന്ന് നിങ്ങൾ ആൻസർ മാത്രം തിരഞ്ഞെടുത്ത് എഴുതിയാൽ മതി കേട്ടോ. റെഡി അല്ലേ അപ്പോ? അപ്പൊ ആരും ഒന്നും പറയണ്ട, അവിടെ എഴുതിയിട്ട് അവിടെ വെച്ചോളണം, എന്നിട്ട് ഞാൻ ആൻസർ പറയുമ്പോ അത് കറക്റ്റ് ചെയ്യണം കേട്ടോ.
എല്ലാരും വായിച്ചോ, ഇത് വായിച്ചോട്ടോ. ആർക്കെങ്കിലും മനസ്സിലാവാത്തണ്ട? മനസ്സിലാവാതിരിക്കുന്നില്ലല്ലോ അർത്ഥം. വായിച്ചില്ല എല്ലാവരും? വായിക്കണുണ്ടല്ലോ. ഓക്കെ, എഴുതിക്കോ, ആൻസർ എഴുതിക്കോ കേട്ടോ. ശരിയായ ആൻസർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ ഡാഷ് കഴിഞ്ഞിട്ട് എന്താണെന്ന് കറക്റ്റ് ആയിട്ട് നിങ്ങൾ നോക്കുക. ആൻസർ മാത്രം എഴുതിയാ മതി കേട്ടോ. എഴുതി കഴിഞ്ഞ എന്നോട് പറയണേ. കഴിഞ്ഞല്ലോ, ഞാൻ വായിക്കണം കേട്ടോ. ഇത് കളയാണ്. ഇതിനകത്ത് ഏതാണെന്ന് എഴുതിക്കോളൂ, വേഗം എഴുതിക്കോളൂ കേട്ടോ. കഴിഞ്ഞ ആൻസർ എഴുതി കഴിഞ്ഞ? യെസ് മിസ്. എല്ലാവർക്കും കണ്ണടച്ച് എഴുതാവുന്ന ആൻസറേ ഉള്ളൂ. അത് ഞാൻ ഓപ്ഷൻ തന്നില്ലെങ്കിൽ ആൻസർ എഴുതാനുള്ളു അല്ലേ. നിങ്ങൾ എപ്പോഴും ഡാഷിന് ശേഷം വരുന്നത് എന്താണെന്ന് ശ്രദ്ധിക്കട്ടോ. മൂന്നാമത്തെ വിച്ച് ആണ് കേട്ടോ, WHICH ആണ് വിച്ച്. എഴുതി കഴിഞ്ഞെങ്കിൽ എന്നോട് പറയണം കേട്ടോ. കഴിഞ്ഞു. എല്ലാവരും കഴിഞ്ഞോ? കഴിഞ്ഞവരൊക്കെ ഇതിട്ടോ, തമ്പിട്ടോ. കഴിഞ്ഞല്ലോ എല്ലാവരുടെയും. ഓക്കെ അല്ലേ, ഞാനിത് കളയാൻ പോയത് കേട്ടോ.
ഇത് എഴുതിക്കോട്ടാ. രണ്ടും വിച്ച് ആണോ? ഓ, രണ്ടു വിച്ച് എഴുതിയിട്ടുണ്ടല്ലേ. ആ, ഒരെണ്ണം മതി കേട്ടോ. ഞാൻ പറയണം കേട്ടോ. ഓക്കെ. ആ, വേഗം ചേർത്തോളൂ. കഴിഞ്ഞു മിസ്? കഴിഞ്ഞില്ലേ? നമുക്ക് ആൻസർ പറയാം കേട്ടോ. എന്നിട്ട് കിട്ടാൻ എന്താണ്, ഓരോരുത്തർ തന്നെ എന്ത് ചെയ്യാ, അത് കറക്റ്റ് ചെയ്യാ. എന്നിട്ട് മാർക്ക് എത്രയെന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് ഇട്ടാ മതി കേട്ടോ. അപ്പോ ഫസ്റ്റത്തെ, ഐ കനോട്ട് ബെയർ പീപ്പിൾ ഡാഷ് ആർ ഓൾവേസ് കംപ്ലൈനിങ് അബൌട്ട് ദിസ് ഓർ ദാറ്റ് അല്ലെ. അപ്പോ ഡാഷ് കഴിഞ്ഞിട്ട് എന്താ വന്നിരിക്കുന്നത്? ഓക്സിലറി വെർബ്. ആ, വെർബാണ് വന്നിരിക്കുന്നത്. അപ്പോ സ്വഭാവം എന്താ ചേർക്കേണ്ടത്? നമ്മള് പൂ ചേർക്കണം അല്ലെ. പൂയെന്നുത്തരം എഴുതിയവരൊക്കെ ഒരു മാർക്ക് ഇടൂ. പൂയെന്നുത്തരം എഴുതിയവരൊക്കെ ഒരു മാർക്ക് കേട്ടോ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഹി ഈസ് ദ ബെസ്റ്റ് ടീച്ചർ ഡാഷ് ഈസ് അവൈലബിൾ. അവിടെ എന്താണ്, അവിടെ എന്ത് വന്നിട്ടുണ്ട്? സൂപ്പർലേറ്റീവ് ഡിഗ്രി വന്നേക്കണോണ്ട് എന്ത് എന്താണ്, ആ ദാറ്റ് അല്ലെ. ദാറ്റ് എന്ന് ഒരു മാർക്ക് കൂടിയിട്ടോളൂ. ഓക്കെ, ഇനി അടുത്തത്, ലീല ആൻഡ് വീന ആർ ദ ടു സിസ്റ്റേഴ്സ് ഡാഷ് ലവ് എവരിബഡി അല്ലെ. ഡാഷിന് ശേഷം എന്താ വന്നിരിക്കുന്നത് നോക്കി. അതൊരു വെർബാണ് അല്ലെ. അപ്പൊ വെർബ് എന്ത് ചേർക്കണോന്ന് പഠിച്ചു. അപ്പൊ പൂന്ന് എഴുതിയവർക്കൊക്കെ ഒരു മാർക്ക് കൂടി കിട്ടും, അങ്ങനെ മൂന്ന് മാർക്കാവും. ഇനി അടുത്തത്, ദിസ് ഈസ് ദ മാറ്റർ ഡാഷ് ഐ ആം പ്രൗഡ് അല്ലെ. ഡാഷ് കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നത് ഏതാണ്? വെർബാണോ? ഡാഷ് ഐ ആം പ്രൗഡ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഐ ഇല്ലേ അവിടെ? ഐ എന്തുകൊണ്ടാ പ്രോണൗൺ ഉണ്ട് അല്ലേ. എന്ത് കൊടുക്കണം ഐ എന്നുള്ള പ്രോണൗൺ വരുമ്പോൾ? ആൻസർ എന്തായിരിക്കുള്ളൂ? വിച്ച് എന്നാണ്. ദാറ്റ് ആണോ? വിച്ച് അല്ലേ. നോക്കട്ടെ, ദിസ് ഈസ് ദ മാറ്റർ
ഓ സോറി സോറി കേട്ടാ, വെച്ചത് മാറ്റർ ആണ്. ഡാഷിന് മുന്നേ വന്നിരിക്കുന്ന എന്താണ്? മാറ്റർ വന്നിരിക്കുന്നുണ്ട്. ആ മാറ്റർ ആണ് വന്നിരിക്കുന്നത് അല്ലെ. ആ മാറ്റർ വന്നിരിക്കുന്നത് കൊണ്ട് നമ്മൾ എന്താണ് ഉപയോഗിക്കേണ്ടത് കേട്ടോ? അവിടെ കഴിഞ്ഞാല് കറക്റ്റ് ആൻസർ ആണ് കേട്ടോ. വിച്ച് അല്ലെങ്കിൽ ഡാറ്റ ഉപയോഗിക്കാം നിങ്ങൾക്ക്. ഓക്കെ, ഇനി അടുത്തത് എ ഫ്രണ്ട് ഓഫ് മൈൻ ഡാഷ് ഈസ് എ ലോയർ ഹെൽപ്ഡ് മീ. ഡാഷിന് ശേഷം എന്തുണ്ട്? അല്ലേ, അപ്പൊ എന്ത് ചേർക്കണം? ഹൂ അല്ലേ. അപ്പോ അഞ്ചും ശരിയായിട്ടുള്ള ആൾക്കാരുണ്ടോ ഇതിനകത്ത്? മിസ് ഒരു ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഹീസ് ദി ബെസ്റ്റ് ടീ, അതല്ല ദിസ് ഈസ് ദി മാറ്റർ. അത് ദാറ്റോ അല്ലെങ്കിൽ വിച്ചോ ചേർക്കാന്നല്ലേ പറഞ്ഞേ? അല്ല ബെസ്റ്റ് അല്ലേ. ഏതായിരുന്നു കറക്റ്റ്? അല്ലല്ല, ദിസ് ഈസ് ദി മാറ്റർ. അത് ദിസ് ഈസ് ദി മാറ്റർ. ആ അതിന്റെ ആൻസർ പ്രൗഡ്. ആശിന് മുന്നിലെ മാറ്റർ ആണല്ലോ, ഒരു ഹ്യൂമൻ ബീയിങ് ഇൻആനിമേറ്റ് ആയിട്ടുള്ള സംഭവമാണ് അവിടെ ഉള്ളത് അല്ലേ. എന്തായിരിക്കുള്ളു? വിച്ച് ആയിരിക്കും. അവിടെ ഒരു കോമെന്റ് ആയിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞത് അത് വിച്ച് മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ. പക്ഷെ അവിടെ കോമെന്റോ ഇല്ല അല്ലേ. അതുകൊണ്ട് വിച്ച് ഓർ ദാറ്റ് കറക്റ്റ് ആൻസർ ആണ് കേട്ടോ. അഞ്ചാമത്തെ എ ഫ്രണ്ട് ഓഫ് മൈൻ ഡാഷ് ഈസ് എ ലോയർ ഹെൽപ്ഡ് മീ അല്ലേ. ആ ഡാഷിന് ശേഷം ഈസ് ഹെൽപ്പിംഗ് വെർബ് അല്ലേ അവിടെ വന്നിരിക്കുന്ന വെർബ് അല്ലേ അവിടെ. അപ്പൊ വെർബ് ആയതുകൊണ്ട് എന്ത് ചേർക്കണം? ഹൂ ചേർക്കുക കേട്ടാ. വെർബ് വന്നു കഴിഞ്ഞാല് ഡാഷിന് ശേഷം വെർബാണ് വരുന്നതെങ്കിൽ അവിടെ ഹൂവായിരിക്കും കേട്ടോ. ഓക്കെ അല്ലേ, മനസ്സിലായില്ലേ? എത്ര പേർക്ക്? അഞ്ച് മാർക്ക്. എത്ര പേരുണ്ട് ഇവിടെ? അഞ്ച് മാർക്കുള്ളവർ ആദ്യത്, അത് കഴിഞ്ഞിട്ട് പിന്നെ നാല് മാർക്ക് ചോദിക്കാം. ആ അഞ്ചന, റോഷിത, ജ്യോതിഷ്, സിന്ധ്യ, കാർത്തിക്, ജോസഫ്, ചിന്നു, ജോസ്, പാർവതി, ഗായത്രി, റംസിയ. റംസിയ മറന്നു പോലെ മുന മ്യൂട്ട് ചെയ്യാനായിട്ട്. ഖലീൽ, അഞ്ച്. ഇത്രയും പേർക്ക് അഞ്ച് മാർക്ക് ചെയ്യണം. ഈ നാല് കിട്ടിയവരൊക്കെ ഒന്ന് മെസ്സേജ് ചെയ്തേ. നാല് മാർക്ക്. ആ പിന്നെ വേറെ ആർക്കാ കിട്ടിയ? ആ മനീഷ ചന്ദ്രൻ, അഞ്ജു നക്സൻ, സ്വപ്ന. ഇനി മൂന്ന് കിട്ടിയവരോ? മൂന്ന് മാർക്ക് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ആ നസീഫ് ഷീദ്, സ്വപ്ന രാജ്, ഏതൊക്കെയാ ഇപ്പൊ തെറ്റിപ്പോയത്? മൂന്ന് മാർക്ക് കിട്ടിയ ആൾക്കാരുടെ ഇനിപോലും ശ്രദ്ധിക്കണം കേട്ടോ. അതൊക്കെ ഇനി രണ്ടു മാർക്ക് കിട്ടിയ, രണ്ടും ഒന്നും ഒക്കെ കിട്ടിയ ആൾക്കാരുണ്ടോ ഇവിടെ? അവർക്കും ചെയ്യാം കേട്ടോ. ഫസ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻസ്. ഓക്കെ തെറ്റിപ്പോയി. ആ സാരില്ല. ആ മൂന്നും അഞ്ചും. ഓക്കെ നന്നായിട്ട് ക്വസ്റ്റ്യൻ കിട്ടിക്കഴിയുമ്പോൾ അതൊക്കെ ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ. മിഥുൻ എന്താണ്?
സൗമ്യ മിഥുനി രണ്ട് മാർക്ക് രണ്ടല്ലേ കിട്ടിയത്. ഓക്കെ, വിഷമിക്കണ്ട കേട്ടോ, എനിക്ക് മൂന്ന് അവർക്ക് അഞ്ച് കിട്ടിയുള്ളൂ, രണ്ട് കിട്ടിയുള്ളൂ എന്നൊക്കെ ഒന്നും ഓർക്കണ്ട. ഇനിയിപ്പോ ഓരോന്ന് ചെയ്ത് ചെയ്ത് വരുമ്പോ നമ്മൾ പഠിക്കും കേട്ടോ. എല്ലാരും ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ, ഇനി അടുത്ത ക്ലാസ്സിൽ കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് ഞാൻ തരാം, അപ്പൊ ഒന്നുകൂടി മനസ്സിലായിക്കോളും കേട്ടോ. ഓക്കെ അല്ലേ. ഒരു കാര്യം ചോദിച്ചാ വഴക്ക് പറയുവോ? അയ്യോ പറയൂല മോനെ, ചോദിക്കേ. മിസ് ഒരു പാട്ട് കൊടുത്തരോ എനിക്ക്? മിസ് അന്ന് പാട്ട് പാടിയത് നല്ലയായിരുന്നു, പാട്ട് കേൾക്കണമെന്ന് പറയുന്നുണ്ട്. വലിയൊരു മോഹം അല്ലേ, പാട്ട് കേൾക്കണമെന്ന്. അന്ന് ഒരു പാട്ടും കൂടെ പറഞ്ഞു തരൂ, എന്താന്ന് വെച്ചാ എന്റെ ശബ്ദമൊക്കെ പോയിരിക്കണ്ടോ, എന്നാലും എന്നെ ഉള്ള ശബ്ദം വെച്ച് ഞാൻ പാടും. ആ മലർപ്പൊടി പോലെ ഉറങ്ങാനല്ലേ, എന്നിട്ട് അല്ല ഉറങ്ങാനല്ലേ മിസ്, കേൾക്കാൻ. ആ പാടാ കേട്ടോ, പക്ഷെ എന്റെ തൊണ്ട ശരിയല്ല കേട്ടോ, അതുകൊണ്ടാണ് കേട്ടോ, ചിലപ്പോ എല്ലാം സ്ക്രാച്ച് അങ്ങനെയൊക്കെ ഉണ്ടാവും കേട്ടോ. മലർപ്പൊടി പോലെ വർണ്ണത്തൊടി പോലെ, മലർപ്പൊടി പോലെ വർണ്ണത്തൊടി പോലെ, മയങ്ങോ നീ എന്നടി മേലെ, മയങ്ങോ നീ എന്നടി മേലെ, അമ്പിളി നിന്റെ പുൽകി അമ്പരം തുകി ഞാനോമലെ, നീയൊരു പൊന്താരമാനവ കണ്ടുണരാനായുഷണയുമ്പോ, മലക്കൊടി പോലെ വർണ്ണത്തൊടി പോലെ മയങ്ങോരാരോ ആരോ അതിനൊരു കഥയുണ്ട് കേട്ടോ, ഈ പാട്ടിനൊക്കെ ഒരു കഥയുണ്ട്, വലിയൊരു കഥ. അന്ന് സലീൽ ചൗധരിയാണ് ഇതിന്റെ സംഗീത സംവിധായകൻ കേട്ടോ, ഇതിന്റെ ഈ പാട്ടിന്റെ മലർപ്പൊടി പോലെ. അപ്പോഴാണ് നമ്മുടെ മലർപ്പൊടി പോലെ എന്ന് പറയുന്ന ഈ പാട്ട് എഴുതാനായിട്ട് വന്നിരിക്കുന്നത്. ശ്രീകുമാരൻ തമ്പി അറിയോ, ശ്രീകുമാരൻ തമ്പി സാറിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ശ്രീകുമാരൻ തമ്പി സാറിനെയാണ് ആദ്യമായിട്ട് വിളിച്ചേക്കണത്. അപ്പോ ശ്രീകുമാരൻ തമ്പി സാറിന് ഇപ്പൊ പുതിയ ആളാണല്ലോ എഴുതുന്നത്. അപ്പൊ ഒരു കാര്യമുണ്ട്, ആ കഥയുടെ തിരക്കഥയുടെ ആളും ആര് തന്നെയാണ്? ശ്രീകുമാരൻ തമ്പി സാറ് തന്നെയാണ്. അപ്പൊ എഴുതാൻ പറഞ്ഞു അല്ലേ, എഴുതാൻ പറഞ്ഞപ്പോ എന്തെയ്തു, എങ്ങനെ നാല് വരിയില് നാല് വരിയിൽ അവസാനിപ്പിക്കണം ഇത്. പക്ഷെ ഈ എഴുതിയ ആള് എന്ത് ചെയ്തു, അത് അവസാനിപ്പിക്കാതെ വീണ്ടും വീണ്ടും അല്ലെ, മലർക്കൊടി പോലെ വർണ്ണത്തൊടി പോലെ എന്ന് പറഞ്ഞിട്ട് പിന്നെയും അവസാനിക്കുന്നിടത്ത് തന്നെ വീണ്ടും തുടങ്ങിയാണ് ആ പാട്ട്. അങ്ങനെയാണ് ആ ഒരു അത്രയ്ക്ക് എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു ഗായകനാണ് അല്ലെങ്കിൽ എഴുത്തുകാരനാണ് ശ്രീകുമാരൻ തമ്പി. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. Thank you, ma'am. Okay, welcome. Thank you. Okay.